ഐഎൻഎൽ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. വിഭാഗീയതയെ തുടർന്ന് ദേശീയ നിർവാഹക സമിതിയാണ് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടത്. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചെയർമാനായുള്ള ഏഴംഗ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, എന്തായാലും സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അശ്വതി, വിഭാഗീയത അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ ഐ എൻ എൽ പിരിച്ചുവിടാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ദേശീയ നിർവാഹക സമിതി കൂടിയതിനു ശേഷമാണ് ഐ എൻ എൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിൽ തന്നെ വിഭാഗീയത ഐ എൻ എല്ലിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം അഹമ്മദ് ദേവർകോവിലിന് മന്ത്രിസ്ഥാനം കിട്ടിയതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതായത് അബ്ദുൽ വഹാബിന്റെ വിഭാഗവും അതുപോലെ തന്നെ ഈ അഹമ്മദ് ദേവർകോവിലിന്റെ വിഭാഗവും തമ്മിലുള്ള ഒരു വിഴുപ്പലക്കൽ വ്യാപകമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ചുള്ള യോഗം അവസാനിച്ചു. അതായത് ഓൺലൈൻ വഴി ചെയ്യുന്ന യോഗം, ദേശീയ ഐ എൻ എൽ ദേശീയ നിർവാഹക സമിതി യോഗം ചേരുകയായിരുന്നു. ഇതിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. മുഹമ്മദ് സുലൈമാൻ എന്നുള്ള ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല ഈ ഏഴംഗ അഡ്ഹോക്ക് കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ചെയർമാൻ സ്ഥാനത്തുള്ളത് അഹമ്മദ് ദേവർകോവിലാണ്, അതായത് മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. അതിന് കൂടാതെ എതിർ വിഭാഗത്തിലുള്ള അബ്ദുൾ വഹാബിന്റെ പേരുകൂടി അംഗത്വത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് വഹാബ് വിഭാഗത്തിനുള്ളത്. അതായത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗങ്ങൾ ചേർന്ന ശേഷം തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത്. അതുവരെ ഈ അഡ്ഹോക്ക് കമ്മിറ്റിയുമായി സഹകരിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വഹാബ് വിഭാഗം കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണ പിന്തുണയാണ് തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ലീഗിലൊക്കെ വലിയ വിഭാഗീയതയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഐ എൻ എല്ലിന് വലിയ തോതിൽ തന്നെ ഇത് മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അവർക്ക് മന്ത്രിസ്ഥാനവും അധികാരവും ലഭിച്ചൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അധികാരം മന്ത്രിസ്ഥാനം ലഭിച്ചതിന് ശേഷം ഇതുവരെയും വലിയ തോതിൽ തന്നെ ഇവർക്കിടയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. ആ വിഭാഗീയത വലിയ പൊട്ടിത്തെറിയിലെത്തുകയും ഒപ്പം തന്നെ ഇത് രണ്ടായി പിളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വഹാബ് വിഭാഗം മാധ്യമങ്ങളെ കാണും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി, വിഭാഗീയതയെ തുടർന്ന് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടു. എസ് വിനേഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.